എനിക്ക് തീർച്ചയായിട്ടും ഷിജു മുന്നിലേക്ക് എത്തണം. ഷിജു വിന്നറായാലും കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. प्रेक्षक हृदय सपोर्ट प्रार्थने ऐसा नूर शतम को जीवन मरण होराट अदलो बिग बॉस सीसण टू नाम अत्र डेडिकेट अत्र सपोर्ट वेटी अीसण वन सीसण टूवल ई पर पी आर् वर्को अलग मीडिया निंदोम तेज अब नमुक आर अब सीसण थ्री तोटाण कोमण आई आरुला नाम विश्वसीजेंसी अल प्रोड्यूसर डायरेक्टर नमर वेश नमर रोल तरह अब नूर शतम डेडिकेट आग्रह अब മാരാർക്കെതിരെ വില്ലൻ എന്നുള്ളതല്ല അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈവിലാക്കി ഇപ്പോൾ നമ്മൾ സീസൺ 5 നോക്കിയ ചില സമയങ്ങളിലൊക്കെ ഒരു ഉറക്കത്തിന്റെ ഒരു സംഭവം തന്നെ അല്ലേ നമുക്ക് തള്ളിക്കൊണ്ടുപോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നു പക്ഷേ ലൈവ് ആക്കിക്കൊണ്ട് തന്നെ പോകാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം സീസൺ 5 ൽ അഖിൽ മാരാർ ആയിരിക്കും വിന്നറാകുന്നത് അഖിൽ മാരാർ വിന്നറാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം തുടക്കം മുതൽ തുടക്കം വരെയും ആ വീടിനെ ചലിപ്പിച്ചതും ശബ്ദം ഉണ്ടാക്കിച്ചതും ആൾക്കാരിൽ ഒരാൾ മുൻനിരയിൽ അഖിൽ മാരാർ തന്നെയാണ് പക്ഷേ ശോഭയൊട്ടും പ്രയോഗിച്ചാലും നമുക്ക് ബാക്കിയാക്കാൻ പറ്റത്തില്ല കാരണം ശോഭയും കട്ടക്ക് കേട്ടയ്ക്ക് അഖിലിനെ ചൊറിഞ്ഞു ചൊറിഞ്ഞാണെങ്കിൽ പോലും ലൈവ് ആയിരുന്നു അല്ലേ പിന്നെ ആദ്യം കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിൽ ജുനൈസും ചൊറിഞ്ഞു ചൊറിഞ്ഞ് പിന്നെ മുന്നോട്ടും കയറി വന്നു ചൊറിയാതെയാണെങ്കിൽ പോലും ഷിജു വളരെ ആക്റ്റീവായിട്ട് ഒത്തിരി 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 ആക്ടിവിറ്റീസ് ചെയ്തു വന്നു നല്ല രീതിയിൽ ഡീസന്റ് ബിഹേവിയറോടെയാണ് ഷിജുവും റനീഷ റഹ്മാനും അതിനകത്ത് പെർഫോം ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പിനൊരു മോഡലുമാണ് രണ്ടുപേരും പക്ഷേ അതിൽ മറ്റവരുടെ ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും അടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഷിജു എന്ന് പറയുന്നത് സ്വാർത്ഥനല്ലാത്തതുകൊണ്ട് അത്യാഗ്രഹി അല്ലാത്തതുകൊണ്ട് ഷിജുവിനൊരു ജെന്റിൽമാനും അതുപോലെ കുറച്ച് സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും ഇത്രയും എക്സ്പീരിയൻസ് 160-ഓളം സിനിമയിൽ ചെയ്ത എക്സ്പീരിയൻസ് കുറേ സീനിയർ എന്നുള്ള നിലയിലും ഒത്തിരി അസുഖങ്ങളുണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഷോ അവതരിപ്പിച്ച് കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഷിജു മുന്നിലേക്ക് എത്തണം ഷിജു വിന്നറായാലും കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ സംബന്ധിച്ചൊരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം രജിത് ആർമി എന്ന് പറയുന്നത് പലരെയായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും ആ ലെവലിൽ തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഡെഡിക്കേറ്റ് സമർപ്പിച്ചിട്ടുള്ള നന്നായിക്കോട്ടെ ഇപ്പോൾ പുറത്തു പോയവരൊക്കെ തിരിച്ചു വന്നില്ലേ അവരിലൊക്കെ എല്ലാം തോന്നുന്നു കുറേ കൂടെ കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നാണ് അല്ലേ എനിക്കിന്നലെ അവർ പറയുന്ന കേട്ടപ്പോൾ പലരുടെ മുഖത്തൊരു നഷ്ടഭാവമൊക്കെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ മാക്സിമം കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പോകേണ്ടി വരില്ല ആ സമയങ്ങളിൽ കുറച്ച് കുഴപ്പ് വന്നതുകൊണ്ട് കുറച്ച് ലാഗ് ചെയ്തുകൊണ്ടാണ് കുറേ പേർക്ക് കഴിവുള്ള കുറേ പേര് പുറത്തുപോയി കുറേ ഇമേജസ് നാദർ പുറത്തുപോയതാണ് ഏറ്റവും വലിയ ദുഃഖിക്കുന്ന സംഭവം അല്ലെങ്കിൽ സീസൺ 5 വിന്നർ നാദർ ആകുമായിരുന്നു എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.